ബ്രോസ് എന്റെ ഒരു മൂന്നു ലക്ഷം രൂപ വില വരുന്ന ഒരു ക്യാമറ ഒന്നാം തീയതി ഒരു ബിരുദൻ വന്ന് അടിച്ചുകൊണ്ട് പോയി അപ്പൊ ഞാനതിന് കുറച്ചുമ്പോ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടായിരുന്നു എന്റെ ക്യാമറ ഇങ്ങനെ അടിച്ചുകൊണ്ട് പോയി തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാരും ചോദിച്ചു ഇങ്ങനെ ആർക്കും അറിയാത്ത ഒരാൾക്ക് ഈ ക്യാമറ എടുത്ത് കൊടുക്കോടാ അല്ലെങ്കിൽ സ്വന്തം ക്യാമറ അല്ലേ ജോലി ചെയ്യാൻ മേടിക്കുന്നതല്ലേ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഞാനൊരു മ്യൂസിഷ്യനാണ് ഞാൻ അതിലാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഈ ക്യാമറ എടുക്കുന്ന സമയത്താണ് ലോക്ക്ഡൌൺ ആയത് അപ്പം നമുക്ക് ഒരു ഇൻകം എന്നുള്ള സാധനം കിട്ടാൻ കിട്ടും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ക്യാമറ എടുത്തത് അപ്പൊ അതിന് ലോണുണ്ട് മാസാ മാസം ഏകദേശം അയ്യായിരം രൂപ അടയ്ക്കണം അപ്പം ഈ സെക്കൻഡ് വേവ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളതിൽ ഐ എം ഐ അടയ്ക്കാൻ ഒരു വകുപ്പില്ലാതായി അപ്പൊ അങ്ങനെയാണ് ഈ മാസം മൂന്നാം തീയതി ഇ എം ഐ അടയ്ക്കേണ്ട ഒരു ഡേറ്റ് ആണ് അപ്പം ഒരാൾ ഒരു 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 എത്ര ഒന്നര വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വർക്കുകളൊക്കെ വന്നു തുടങ്ങിയത് അപ്പം ഒരാൾ വന്നിട്ട് ഇങ്ങനെ പൈസ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥയാണ് നമ്മുടെ ഒരു രണ്ട് രണ്ട് ഇ എം ഐ ഉണ്ട് അത് കാര്യങ്ങളൊക്കെ അടച്ചാലേ ശരിയാ സ്റ്റുഡിയോ ഉണ്ട് ഇതിന്റെ റെന്റ് അടയ്ക്കണം പാട്ടിന്റെ സ്റ്റുഡിയോ ഉണ്ട് അതിന്റെ കറണ്ട് ചാർജ് അടയ്ക്കണം അവിടെ ഇവിടുത്തെ സ്റ്റാഫിന് ജോലി കൊടുക്കണം അച്ഛ സ്റ്റാഫിന് പൈസ കൊടുക്കണം അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രഷറിലാണ് ഞാൻ അറിയാ നമ്മൾ കൊടുത്തു പോകണത് പിന്നെ ഒരാൾ ഇങ്ങനെ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ് എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ് ഞങ്ങൾക്ക് വേറൊരു വകുപ്പില്ല ഞങ്ങൾ തന്നെ ക്യാമറ എടുക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മള് അങ്ങ് കൊടുത്തുപോയി നമ്മളെ നമ്മളെല്ലാം തെറ്റ് ശരി സമ്മതിച്ച് അപ്പൊ എന്തായാലും നിങ്ങൾ പറ്റുമെങ്കിൽ ഈ പൈ ഡി ഞങ്ങളെ ഡിവൈഎസ്പി പറഞ്ഞിട്ടാണ് വർക്കല ഡിവൈഎസ്പി സാറ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പോസ്റ്റ് ഇട്ടത് അപ്പം നിങ്ങൾ പറ്റുമെങ്കിൽ അത് വന്ന് മാക്സിമം ഷെയർ ചെയ്ത് തരണം എന്റെ പേര് ബിനു കൃഷ്ണൻ എന്നാണ് കൊല്ലം കാവനാട് സ്വദേശിയാണ് അവനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വീട്ടിൽ നിന്ന് അടിച്ചിറക്കി കൊല്ലത്ത് തന്നെ ഒരുപാട് ഒരുപാട് കേസുണ്ട് ഒരു ഒരു ജുവലറിയിൽ നിന്ന് നിന്നിട്ട് ഏഴ് പവൻ സ്വർണം അടിച്ചു മാറ്റിയിട്ട് കേസിലുണ്ട് അവനൊരു പേരിലൊരു കേസുണ്ട് പിന്നെ സ്കൈനെറ്റ് സ്കൈ സ്കൈ ലൈൻ സ്കൈനെറ്റ് എന്ന് പറഞ്ഞ ഒരു മൊബൈൽ കടയിൽ നിന്ന് ഫോണടിച്ചു മാറ്റി പിന്നെ അവർ കുറച്ചുപേരുടെ ഫോണുകൾ ഇങ്ങനെ അടിച്ചു മാറ്റി അഞ്ച് കേസായപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ ജയിലർ തന്നെ വിളിച്ചിരുന്നു തൃശ്ശൂർ ജില്ലാ ജയിലിന്റെ ഓഫീസർ തന്നെ വിളിച്ചിരുന്നു അവൾ പറഞ്ഞു കൊല്ലത്തെ ജയിലിൽ ഇവൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മോനെ നിന്നെ വിളിക്കുന്നത് ഇപ്പം ഭയങ്കര ഫ്രോഡാണ് ഇപ്പോൾ ജയിലിൽ നിന്ന് നിറങ്ങിയ അടുത്ത ദിവസം തന്നെ ആരെങ്കിലും പറ്റിച്ച് ഇങ്ങനെ കൊണ്ട് ക്യാമറയും കൊണ്ടുപോകും ഒരു മിക്കവാറും അവന്റെ ക്യാമറ ഇപ്പൊ ഏകദേശം ബാംഗ്ലൂരിൽ ഏതെങ്കിലും ഒരു കടയിൽ വിറ്റുണ്ടാവും ഈ ബാംഗ്ലൂരിലെ കടക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പ തന്നെ ബോംബെയിലേക്ക് കടത്തി കാണും ഉണ്ടെങ്കിൽ അവൻ ഇതുവരെ വിൽക്കാൻ പറ്റിട്ടുണ്ടാവില്ല കേരളത്തിൽ തന്നെ കാണും അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ ചോദിച്ചത് എങ്ങനെയെങ്കിലും ഒന്നിത് ഷെയർ ചെയ്യണം അവന്റെ പേര് ബിനു എന്നാണ് അവൻ അവൻ തന്ന ആധാർ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്നെ സ്വയമായിട്ട് അച്ചടിച്ചുണ്ടാക്കിയതാണ് പാൻ കാർഡ് അത് അവൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ് പോലീസുകാർ തന്നെ ഞെട്ടിയിരിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു നിങ്ങൾ പാൻ കാർഡ് ആധാർ കാർഡൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു നിങ്ങളെ പ്രതീക്ഷിച്ചല്ല ഇവൻ ബുദ്ധിപരമായിട്ട് ഞങ്ങളുടെ അടുത്ത് അവന്റെ വണ്ടിയുടെ നമ്പർ പതിയാതിരിക്കാൻ വേണ്ടി അവന്റെ ഡ്രസ്സും എല്ലാം ഒരു ബാഗിലാക്കി കൊണ്ടുവന്നു ബാഗിലാക്കി കൊണ്ടുവന്ന് ദൂരെ വണ്ടി വെച്ചിട്ട് അവൻ നടന്നു വന്നു സി സി ടി വിയിലെവിടെയും അവന്റെ വണ്ടിയുടെ നമ്പറോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ നടന്നാണ് വന്നത് എന്നിട്ട് നമ്മുടെ ഇവിടെ സ്റ്റാഫിന്റെ അടുത്ത് പേര് മാറ്റി പറഞ്ഞു അങ്ങനെ പറ്റിച്ച് അങ്ങനെ അവൻ അറിയാതെ ചെറുക്കാൻ മേടിച്ച് വെച്ചു എന്നിട്ട് അവൻ കൊണ്ടുപോയി അങ്ങനെയാണ് സംഭവങ്ങൾ അപ്പൊ എങ്ങനെയെങ്കിലും ഇവനൊന്ന് കേരളത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അല്ല ഇൻ കേസ് ഇൻ കേരള ശരി ഇവൻ കേരളത്തിൽ പോയി എന്റെ ക്യാമറ പോയിന്ന് തന്നെ വെച്ചോ പക്ഷെ എന്നാലും ഇവൻ തിരിച്ചു വരും അത് നിങ്ങള് ആർക്കായാലും നിങ്ങൾക്ക് ബന്ധുക്കൾ ആർക്കാ ഒരു പണി കിട്ടുന്നത് ഇപ്പൊ തന്നെ എന്നെ വിളിച്ചതെന്ന് പറഞ്ഞാല് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞൊരു ചേട്ടൻ വരെ എന്നെ വിളിച്ചു കാരണം അവന്റെ ഒന്നര ലക്ഷം രൂപ ആ ചേട്ടന്റെ ഒന്നര മാമനാണെന്നു ആ ചേട്ടൻ മാമന്റെ ഒന്നര ലക്ഷം രൂപ പോയി അങ്ങനെ കുറെ പേര് വിളിക്കുന്നുണ്ട് ഇവൻ മോനെ നിനക്കും പോയോ എന്ന് പറഞ്ഞ് വിഷമം ടെൻഷൻ അടിക്കണ്ട എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ കുറെ ആൾക്കാർ വിളിക്കുന്നുണ്ട് ക്യാമറ റെന്റ് കൊടുക്കുന്ന ആൾക്കാർ വിളിക്കുന്നുണ്ട് ക്യാമറക്കാർ വിളിക്കുന്നുണ്ട് അപ്പൊ ഇവൻ എന്റെ ക്യാമറ പോയിന്ന് വെച്ചോ എന്നിരുന്നാലും നാളെ വേറെ ഒരാളുടെ ക്യാമറ ഇവിടെ പോകും അതാണ് ഞാനിത് ഷെയർ ചെയ്യണമെന്ന് പറയാനുള്ള പ്രധാന കാരണം നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് ദയവായി ഒന്ന് സ്റ്റോറിയോ ഒരു ഇതോ എന്ത് കിട്ടാലും മതി ഇവനെ ഇവനെ പോലുള്ള ആൾക്കാര് എന്തായാലും പിടിക്കപ്പെടണോ എന്നാണ് ഞങ്ങളെയൊക്കെ ആഗ്രഹം എന്റെ ക്യാമറയുടെ എല്ലാ സമൂഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹം ഇതാണ് പോലീസുകാരോടും ഇവനെ ഒന്ന് ഇറക്കി വിടരുത് സാറേ അപ്പം ഒന്ന് ഷെയർ ചെയ്യാം താങ്ക് യു ഇതുവരെ ഷെയർ ചെയ്തവർക്കെല്ലാം നന്ദി കേട്ടോ